മലബാർ ക്രിസ്ത്യൻ കോളേജിലേക്ക് ഇപ്പോൾ എം എസ് എഫ് മാർച്ച് നടത്തുകയാണ്. അവിടെ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവിധ വിദ്യാർത്ഥി സംഘടനകൾ അവിടെ സമരമുഖത്താണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ എം എസ് എഫ് അവിടേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് ആത്മഹത്യയെ തുടർന്ന് വിദ്യാർത്ഥി സംഘടനകൾ മലബാർ ക്രിസ്ത്യൻ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ നടത്തുകയാണ്. ഇന്നലെ കെ എസ് യുവും എസ് എഫ് ഐയും മാർച്ച് നടത്തിയിരുന്നു. ഇന്ന് രാവിലെ പ്രിൻസിപ്പളിനെ ഉപരോധിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഇപ്പോൾ എം എസ് എഫ് മാർച്ചുമായി മലബാർ ക്രിസ്ത്യൻ കോളേജിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസ് അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ഷഹദ് റഹ്മാൻ ചേരിയാണ് വിവരങ്ങളുമായി. ഷഹദ്, ഇപ്പോൾ എം എസ് എഫിന്റെ മാർച്ച് നടക്കുകയാണ്, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് എം എസ് എഫ് പ്രവർത്തകർ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്. അതായത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എം എസ് എഫ് പ്രവർത്തകർ ക്രിസ്ത്യൻ കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. പ്രവർത്തകർ അതായത് ക്രിസ്ത്യൻ കോളേജിന് മുൻവശം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. എന്നാൽ എം എസ് എഫ് പ്രവർത്തകർ ഇത് മറികടന്ന് ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ എം എസ് എഫ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എഫ് ഐ അതുപോലെ തന്നെ കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകളും ഇവിടേക്ക് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ആ സമയങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചിട്ടുള്ളത്. ഇപ്പോൾ എം എസ് എഫ് പ്രവർത്തകരാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ കോളേജിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്. അതായത് കുറ്റക്കാർക്കെതിരായ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എം എസ് പ്രവർത്തകർ എന്നിട്ടും തിരിഞ്ഞു പോവാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും മുദ്രാവാക്യം പിടികളോടുകൂടി ഇപ്പോൾ എം എസ് എഫ് പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് കോളേജിനകത്ത് പ്രവേശിക്കാനുള്ള അകത്ത് പ്രവേശിക്കാനാണ് ശ്രമിക്കുന്നത്. അതിലെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ കെ എസ് യു അതുപോലെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ഈ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ കോളേജിലെ അന്വേഷണ കമ്മീഷനിൽ വിദ്യാർത്ഥി സംഘടനകളെ സംഘടനാ പ്രതിനിധികളെ കൂടി ഉൾക്കൊള്ളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കോളേജിനകത്ത് പ്രിൻസിപ്പാൾക്കെതിരെ ഉപരോധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് പ്രിൻസിപ്പൾ അതായത് അടിയന്തര സ്റ്റാഫ് കൗൺസിൽ യോഗം ചേരുകയും തുടർന്ന് ഈ വിഷയം പരിഗണനയ്ക്ക് വെക്കാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് എം എസ് എഫ് പ്രവർത്തകരാണ് മലബാർ ക്രിസ്ത്യൻ കോളേജിന് നേരെ മാർച്ച് നടത്തുന്നത്. അവർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഷഹദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.